ടൗൺഹാളിലെ EMS നഗറിൽ VS അച്യുതാനന്ദൻ പതാക ഉയർത്തിയതോടെയാണ് CPIMന്റെ പാലക്കാട് പ്ലീനത്തിന് ഔപചാരിക തുടക്കമായത്. തുടർന്ന് 10 മണിയോടെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ 400-ലേറെ പ്രതിനിധികൾക്ക് AK ബാലൻ സ്വാഗതം പറഞ്ഞു. പ്ലീനത്തിന്റെ ഉദ്ദേശലക്ഷ്യം കൃത്യമായി സൂചിപ്പിച്ചാണ് AK ബാലൻ സ്വാഗത പ്രസംഗം നടത്തിയത്. സംസ്ഥാനത്തെ പാർട്ടിയിലെ വിഭാഗീയത പ്ലീനത്തോടെ തുടച്ചു നീക്കപ്പെടുമെന്ന് ബാലൻ തറപ്പിച്ചു പറഞ്ഞു. കേരളത്തിലെ പാർട്ടിയെ ബാധിച്ച വിഭാഗീയതയായിരുന്നു. വിഭാഗീയതയുള്ള ഒരു പാർട്ടിക്ക് അച്ചടക്കമുണ്ടാകില്ല. അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടിക്ക് ജനങ്ങളെ നയിക്കാൻ കഴിയില്ല. ഇത് ഒരു തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അശക്തമായ ഒരു നേതൃത്വത്തിന് മാത്രമേ ഈ പ്രവണതയോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയൂ. കേരളത്തിലെ പാർട്ടി അതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്ലീനം. CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. Arrogance, bureaucratism, extravagant lifestyle, nepotism and other malpractices. പ്ലീനത്തിന് അഭിവാദ്യം അർപ്പിച്ച് VS അച്യുതാനന്ദനും ചടങ്ങിൽ സംസാരിച്ചു. 202 ഏരിയ സെക്രട്ടറിമാരടക്കം 400-ലേറെ പ്രതിനിധികളാണ് 3 ദിവസമായി നടക്കുന്ന പ്ലീനത്തിൽ പങ്കെടുക്കുന്നത്. പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന സംഘടനാ രേഖയിന്മേൽ നാളെ മുതൽ പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ പൊതുസമ്മേളനത്തോടെ പ്ലീനം സമാപിക്കും. കേരളത്തിലെ CPIMലെ അടിസ്ഥാന ദൌർബല്യങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന പ്ലീനത്തെ ഏറെ പ്രാധാന്യത്തോടെയാണ് പാർട്ടി അണികളും രാഷ്ട്രീയ കേരളവും നിരീക്ഷിക്കുന്നത്. സംഘടനാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വിഭാഗീയതയുടെ പേര് പറഞ്ഞ് ഏകപക്ഷീയമാകുമോ, അതോ പുഴുക്കുത്തുകൾ കണ്ടെത്തി പാർട്ടിയെ അടിമുടി ശുദ്ധീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമോ? സംഘടനാ രംഗത്തെ എക്സ്റേ പരിശോധന എന്ന പിണറായി വിജയൻ വിശേഷിപ്പിച്ച പാലക്കാട് പ്ലീനം ഏത് ദൗത്യം നിറവേറ്റുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പാലക്കാട് നിന്ന് R ശ്രീജിത്തിനൊപ്പം K സജീഷ്, ഇന്ത്യാവിഷൻ.